ഉരുൾപൊട്ടൽ സാധ്യത മുന്നിൽ കണ്ട് മുണ്ടക്കൈ മേഖലയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനെത്തിയ നൂറുദ്ദീൻ എന്ന പഞ്ചായത്ത് അംഗത്തിന്റെ അനുഭവമാണ്. നൂറുദ്ദീൻ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് കഷ്ടിച്ചാണ്. പുത്തുമല ദുരന്തത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട അനുഭവം കൂടിയുള്ള നൂറുദ്ദീൻ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് എത്രയും വേഗം ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. സന്ദീപ് തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ക്യാമ്പിൽ ആളുകളെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ രാത്രി ഇങ്ങനെയുള്ള കണ്ടീഷൻ ആയതുകൊണ്ട് എന്ത് സംഭവിക്കാന്നൊരു ചെറിയ തോന്നൽ എനിക്കുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് കുടുംബത്തോട് പറഞ്ഞ് ഞാനിങ്ങനെ പോവാണ്. മുണ്ടക്കാ പോയി നിൽക്കുക, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കയറി നമുക്ക് ഇടപെടാൻ പറ്റും. അങ്ങനെ വന്ന് നോക്കുമ്പോൾ മഴ നന്നായി പെയ്യുന്നുണ്ട്, സേഫാണ് എല്ലാവരും. അങ്ങനെ നമ്മളൊരു 10-11 മണിയായപ്പോൾ കിടന്നുറങ്ങി. ഉറങ്ങുന്ന സമയത്താണ് വലിയ സ്ഫോടനത്തിന്റെ സൗണ്ട് കേൾക്കുന്നത്. സൗണ്ട് കേട്ടിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ മുന്നിലൂടെ അങ്ങനെ ഫ്ലൈറ്റ് വരുന്ന സൗണ്ട് കേൾക്കുന്നത്. സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ചാടി എണീറ്റ് നോക്കുമ്പോൾ ഭയങ്കര സൗണ്ടിൽ ഈ സാധനങ്ങൾ ഇങ്ങനെ ഒലിച്ചു പോവാ. ഉയർന്ന പ്രദേശമാണ്, അതായത് ഇങ്ങനെ നിൽക്കുന്ന ഒരു മൊട്ടക്കുന്ന് പോലത്തെ ഒരു സ്ഥലം. അങ്ങനെ ഓടി വന്ന് എല്ലാവരും അതിന്റെ ഉള്ളിലേക്ക് കയറ്റി. കുറെ സ്ത്രീകളുണ്ട്, ഉമ്മമാരുണ്ട്, സുഖമില്ലാത്തവരുണ്ട്. അവരൊക്കെ കയറ്റി ഇരിക്കുമ്പോൾ വീണ്ടും സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ നമ്മളെ റിസോർട്ടിന്റെ അവിടെ നിന്ന് ഒന്ന് ഓടി. ജീവനുണ്ട്, അവനെ പോയി രക്ഷിക്കുന്നു പറഞ്ഞു. രക്ഷിക്കുന്നു പറഞ്ഞ് ചെന്ന് ഇതിന്റെ ഉള്ളിൽ നൂന്ന് നോക്കുമ്പോൾ ഇവന്റെ ബാപ്പാന്റെ ഇതിലൊരു കമ്പി കയറി ബാപ്പ ഇങ്ങനെ മരിച്ചു കിടക്കുന്നുണ്ട്. അവൻ അതിന്റെ മുന്നിൽ ഇവനിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവൻ കണ്ടപാട് രക്ഷിക്കുന്നു പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പല ശ്രമം നോക്കി രക്ഷിക്കാൻ പറ്റില്ല. പിന്നെ ഇവന്റെ അടുത്തൊരു പയ്യൻ ഇവന്റെ ഏട്ടൻ ഇരിക്കുന്നുണ്ട്, ജീവനോടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവന് പരിക്കുണ്ടെങ്കിൽ ഇവന് ഫോൺ എടുത്തിട്ട് നൂറുക്ക ഒന്ന് വരി എന്നിട്ട് രക്ഷപ്പെടുത്താവണം. അതിൽ ഞാൻ ആകെ പറ്റ അവശനായി. പക്ഷെ അവനോട് ഞാൻ പറഞ്ഞു, ഇവിടെ ഫസ്റ്റ് ആര് വരുന്ന്, ഫസ്റ്റ് ഇവിടെ എന്തോ നടന്നോട്ടെ, ഫസ്റ്റ് ഇവിടെ ആരാണ് നമ്മളെ രക്ഷിക്കാൻ വരുന്നത്, ഫസ്റ്റ് നിന്നെ ആയിരിക്കും എടുക്കുകയെന്നാണ്. വന്ന വേട് ഞാൻ അവിടെ ഉള്ളവരെ കൂട്ടിയിട്ട് പോയിട്ട് NDRF ആളുകളും നമ്മളിവിടുത്തെ ആളുകളും എല്ലാവരും കൂടെ വന്നിട്ട് അവനവർ സിമ്പിളായി ഇങ്ങ് എടുത്ത്. അവന് രാത്രി 1.5-2 മണിക്ക് ഇരിക്കാൻ തുടങ്ങിയിട്ട് അവൻ എടുക്കുന്നത് ഞങ്ങൾ 2 മണിക്കാണ്, പകല് 2 മണിക്ക് എടുക്കുന്നത്. ഇല്ല, അവന്റെ വാപ്പി അവന്റെ വാപ്പാന്റെ വാപ്പിയൊക്കെ അതിന്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അവരെ നാളെ എടുക്കുന്നതാ പറഞ്ഞിട്ട് അത് ഇതിന്റെ മുകളിൽ ഈ കൂര വന്ന് അടഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഇത്രയും അനുഭവമായപ്പോ എന്താണ് നൂറുദ്ദീന് പറയാനുള്ളത്? ഈ പ്രദേശത്തിന് നിങ്ങൾ ജനിച്ചു വളർന്ന നാടൊക്കെ തന്നെയാണ്, പക്ഷെ എന്താണ് ഈ മഴക്കാലം വരുമ്പോൾ ഇങ്ങനെ അടിക്കടി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ എന്താ ശരിക്കും ശാശ്വതമായിട്ട് ചെയ്യാൻ പറ്റുക? ഇവിടെ നാളുകളെ മാറ്റുന്നത് തന്നെയാണോ? എന്റെ മനസ്സിൽ ഉള്ളൊരു ചിന്ത, ഇനി ഈ ഇവിടെ ടൂറിസങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അത് നടക്കട്ടെ. പക്ഷെ ഇവിടെ നമ്മൾ വീട് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നതിനോട് എനിക്ക് മാനസികമായിട്ട് താല്പര്യമില്ല. പുഴയുടെ വക്കത്ത്, പുഴയുടെ വക്കത്ത് മലയോരത്തിന്റെ അടിയിൽ ഇനി ഇതിലും വലുത് സംഭവിക്കും, ഉറപ്പാണ്. യാതൊരു മാറ്റമില്ല. അതായത് ക്ലൈമറ്റും ഇതൊക്കെ കാലാവസ്ഥയൊക്കെ ചേഞ്ച് ആയിട്ട്, നമ്മളെ അച്ഛനച്ഛന്മാരുള്ള കാലത്തുണ്ടായിരുന്നതല്ല ഇപ്പോ. അത് നമ്മൾ എന്താക്കാ, ഇനിയൊരു ദുരന്തം വരാതൊക്കെ ഇങ്ങനെ ഉള്ളൊരു നമ്മളെ നാടിന് വലിയൊരു ദുരന്തം ഇല്ലാതൊക്കെ നമ്മളെല്ലാവരും അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്, ആ കാര്യത്തിലേക്ക് എല്ലാവരും മുന്നോട്ട് പോകണമെന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എങ്ങനെ വേണം ഇനി ഈ മനുഷ്യരുടെ ജീവിതം ഇവിടെ ഏത് രീതിയിൽ വേണം? അക്കാര്യത്തിൽ കൂടുതൽ ആലോചന വേണ്ടതാണ്. വിവിധ ഏജൻസികളുടെ പഠനവും റിപ്പോർട്ടുകളും എല്ലാം മുന്നിലുണ്ട്, അനുഭവങ്ങളും ഏറെയുണ്ട്. അപ്പോൾ അത്ര ഒരു പുനരാലോചന കൂടി വേണം എന്നാണ്. ഒന്നിലേറെ അപകടങ്ങൾക്ക്, ഉരുൾപൊട്ടലുകൾക്ക് സാക്ഷ്യം വഹിക്കുകയും രക്ഷപ്പെടുകയും ഒക്കെ ചെയ്ത അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് നൂറുദ്ദീൻ ഇത് പറയുന്നത്. അതേക്കുറിച്ചുള്ള വിശദമായ ചർച്ചകളൊക്കെ പിന്നീടുണ്ടാകുമെന്ന് കരുതാം. നേരത്തെ സൂചിപ്പിച്ചിരുന്നു മരണസംഖ്യ ഈ ദിവസം 126 നിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷയും അസ്ഥാനത്താവുകയാണ്. 129 മരണം, 3 പേരുടെ മരണം കൂടി സ്ഥിരീകരിക്കപ്പെടുകയാണ് ഈ സമയത്ത്.